ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാത്തിമ. എല്ലാവർക്കും മിസാസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ഞാനിവിടെ വന്നിട്ടുള്ളത് പുഴുങ്ങിയെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ ബാക്കിയാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ചേരുവകളെന്നൊക്കെ നോക്കാം. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ചെറിയ പഴമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഒരു രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ്. അത്യാവശ്യം പഴുത്ത പഴം നോക്കി എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ ഈ മിൽക്ക് ഷേക്കിന് ഏറ്റവും നല്ലത്. പഴുക്കാത്ത പഴമാകുമ്പോൾ അതിനൊരു കറിയുടെ ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴത്തിന് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആദ്യം കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഒരു കപ്പ് പാലേ ചേർക്കുന്നുള്ളൂ. ബാക്കി ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പം പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ച് ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയ കുറക്കുമൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു നോർമൽ മധുരത്തിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഈ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 ചെറിയ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് യൂസ് ചെയ്തതുകൊണ്ട് ഈ ഏലക്ക ഇവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് അരിഞ്ഞു വരുന്നത് വരെ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ഒട്ടും ഇല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇത്രയും തിക്കായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനെ ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലും കൂടി ചേർക്കാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പകുതി കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും, അതായത് 2 കപ്പ് കട്ടയാക്കി എടുത്തിട്ടുള്ള പാല് മാത്രം ഉപയോഗിച്ചിട്ടും ഈ ഷേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ മുഴുവനായിട്ട് നോർമൽ പാൽ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഒരു 2-3 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഷേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഏത് രീതിയിൽ തയ്യാറാക്കി എടുത്താലും ഇത് ടേസ്റ്റി തന്നെയാണ്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള നേന്ത്രപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഴുങ്ങിയ നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് നിങ്ങൾക്ക് പാർട്ടികളിലോ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴോ ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കണം ഒന്നുകൂടി പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ.